ஜெய் பாரத். അടുത്തതായി സംസാരിക്കാൻ വേണ്ടി തമ്പ പ്രതിനിധി അനൂപ് കണ്ണനാണ് ക്ഷണിച്ചുകൊള്ളുന്നത്. ആദരണീയനായ യോഗാധ്യക്ഷൻ ശ്രീ കെ എം ഷാഫി, ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ മധു മുതിയക്കാൽ, അതുപോലെ തന്നെ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ ബഹു സി എൻ ജാഫർ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്നത്, മാനവരക്ഷാ സമ്മേളനം. അതും തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് യുവാക്കൾ കടന്നു ചെന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏറെ ആശങ്കാജനകമായ കാര്യങ്ങൾ നമ്മുടെ മധു മുതിയക്കാലും അതുപോലെ ജാഫറും ഒക്കെ ഇവിടെ നമ്മുടെ മുമ്പിൽ വളരെ വിശദമായി തന്നെ പങ്കുവെക്കുകയുണ്ടായി. ഒരു കാര്യം ഞാൻ പറയാം, കാരണം ജനനം മുതൽ തന്നെ മേൽപ്പറമ്പിൽ, അതായത് ഒരു ബഹുഭൂരിപക്ഷ മുസ്ലിം സമുദായങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ജീവിക്കുന്ന ഒരു സിന്ധു സമുദായക്കാരനായ ഞാൻ ഇസ്ലാം മതവിശ്വാസത്തെക്കുറിച്ച് വളരെയേറെ എൻ്റെ സുഹൃത്തുക്കളിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ISIS എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് പ്രസ്ഥാനം ഒരിക്കലും ഇസ്ലാമുമായി ബന്ധപ്പെടാൻ ഒരിക്കലും സാധ്യതയില്ല എന്നുള്ളത് ഇസ്ലാമിനെ നേരിട്ടറിയുന്ന എനിക്ക് പോലും ബോധ്യമുണ്ടാവുമ്പോൾ, എന്തുകൊണ്ടാണ് ചില മുസ്ലിം യുവാക്കൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ISIS പോയി പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് നമ്മുടെ പണ്ഡിത സമൂഹവും SSF പോലുള്ള സംഘടനകളും SKSF പോലുള്ള സംഘടനകളും ഒക്കെ യുവാക്കളെ ഇത്തരം തെറ്റിലേക്ക് പോകുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പിന്നാലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പോകണം എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞു കളിക്കളങ്ങളും മറ്റുമൊക്കെ ഇന്ന് സാമുദായികവൽക്കരിച്ചുകൊണ്ട് മാറിയിരിക്കുന്നു എന്ന്, തീർച്ചയായും ശരിയാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും ക്ലബ്ബുകൾ രൂപീകരിക്കപ്പെടുമ്പോൾ അതിൽ ഒരു സമുദായം മാത്രമേ ഉണ്ടാവൂ, അത് പലതരം കളറിൻ്റെ പേരിലാണ് രൂപീകരിക്കപ്പെടുന്നത്. ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ ക്ലബ്ബ് പോലും ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസ്ഥാനങ്ങളിലുള്ളവർ മാത്രമായി അധപതിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നുള്ളത്. അത്തരം പ്രവണതകളൊക്കെ മാറിക്കൊണ്ട് മാനവരാശി ഒന്നാണ് എന്നുള്ള ഉത്തമ ബോധം നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് ഇതിലൊരു മിക്സപ്പ് എന്തായാലും വേണം. കാരണം എല്ലാ ക്ലബിലും എല്ലാവരും വേണം, എല്ലാവരും പരസ്പരം സഹകരിക്കണം, ഷെയർ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മാനവരക്ഷ എന്നുള്ള ആ ഒരു സിദ്ധാന്തം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണം. കാരണം ഇന്നറിയാം നമുക്കറിയുന്ന നേരിട്ടറിയുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്നാണ് ലോകം മൊത്തം സ്പ്രെഡാവുന്നത്, അതും തെറ്റായ രീതിയിൽ. അതിൽ മതസ്പ്രദ്ധ വളർത്തുന്ന വളരെയേറെ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതൊന്നും അധികവും സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നൊന്നല്ല, വിദേശത്തുമൊക്കെ ജോലി ചെയ്യുന്നവർ തമാശക്ക് അവരെ റൂമുകളിൽ ഇരുന്നു കൊണ്ട് ഉണ്ടാക്കി വിടുന്ന ഫോട്ടോഷോപ്പ് ഗിമ്മിക്കുകളാണ് നാട്ടിൽ വലിയ വലിയ കലാപങ്ങൾക്കും കാര്യങ്ങൾക്കുമൊക്കെ ഇടവരുത്തുന്നത് എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ ഈ അതിപ്രസരണവും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മളൊന്ന് ശ്രദ്ധയിലെടുക്കണം. ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കണ്ട 150 ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. രാജ്യദ്രോഹപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ദേശദ്രോഹപരമായ കാര്യങ്ങളോ വർഗീയത പലർത്തുന്നതുമായ കാര്യങ്ങളോ ഉള്ള കാര്യങ്ങൾ കഴിവതും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് ഷെയർ ചെയ്യാതെ, അത് ഷെയർ ചെയ്തവരെ തിരുത്തി മേലിൽ ഷെയർ ചെയ്യിപ്പിക്കാതിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നാട്ടിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുകയും മനസൗഹാർദ്ദം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഈ മാനവരക്ഷ സാധ്യമാവൂ എന്നുള്ള കാര്യം ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.